കോഴിക്കോട് ജില്ലയിൽ വാഹന മോഷണം നടത്തിയ കുട്ടികൾ ഉൾപ്പെടെ ഏഴംഗ സംഘം പിടിയിൽ മോഷണം ലഹരി ഉപയോഗത്തിനും ആഡംബര ജീവിതത്തിനും പണം കണ്ടെത്താനെന്ന സമ്മതിച്ചതായി പോലീസ് പിടികൂടിയത് പോലീസിന്റെ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പാണ് എയർപോർട്ടോട് കൂടി പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി അശ്വതി കൃഷ്ണ ചേരും നമസ്കാരം ജില്ലയിലെ വാഹന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് എത്തിച്ചത് വാഹന മോഷണ പരമ്പരയിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാവാത്ത കുട്ടികളെയാണ് കോഴിക്കോട് സിറ്റി സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് പിടികൂടിയത് ജില്ലയിൽ ഇരുചക്ര വാഹന മോഷണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡിഐജി രാജ്പാൽ മീണ ഐപിഎസിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് അന്വേഷണം നടത്തിയത് വാഹന മോഷണം നടന്ന സ്ഥലങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രായപൂർത്തിയാവാത്ത കുട്ടികളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചത് മോഷ്ട സംഘത്തിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ പ്രായപൂർത്തിയാവാത്തവരാണ് എന്ന് മനസ്സിലാക്കിയ പോലീസ് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു കുട്ടികളെ ചോദ്യം ചെയ്തതിൽ പ്രധാനമായും സ്പ്ലെൻഡർ ബൈക്കുകളായിരുന്നു മോഷ്ടം നടത്തിയത് എന്ന് സമ്മതിച്ചിട്ടുമുണ്ട് ബൈക്ക് ഓടിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടും ലഹരി ഉപയോഗിക്കാനും ആർഭാട ജീവിതത്തിനും പണം കണ്ടെത്താനുമാണ് മോഷ്ടം നടത്തിയത് എന്നാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത് വാഹനങ്ങൾ മോഷ്ടിച്ച ശേഷം ഉടമസ്ഥരും പോലീസും തിരിച്ചറിയാതിരിക്കാൻ വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുകയാണ് പിന്നീട് ചെയ്യുക 18 വയസ്സിലെ താഴത്തെ ജുവനൈൽ കുട്ടികളെ ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് ഇന്നലെ നമുക്ക് കുറച്ച് ഉറപ്പിലു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലെ ഭാഗമായിട്ട് നമ്മുടെ ഒരു 7 കുട്ടികൾ മനസ്സിലാക്കി അവരൊരു ഈ വണ്ടി മോഷണത്തിലെ ബൈക്ക് മോഷണത്തിലെ ഉപയോഗിക്കുന്നു ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട് അത് പിന്നെ അതിലെ ഭാഗമായിട്ട് നമ്മുടെ 5 ബൈക്ക് റിക്കവർ ചെയ്തിട്ടുണ്ട് ഈ 5 ബൈക്ക് നമ്മുടെ പല സ്റ്റേഷനുകളിൽ നടക്കാവ് ടൗൺ വെള്ളയിൽ പന്തിരക്കാവ് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് റിക്കവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോഷണം നടത്തിയ നിരവധി വാഹനങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും മറ്റുള്ളവയെക്കുറിച്ച് സൂചന ലഭിച്ചതായും അന്വേഷണ സംഘം വ്യക്തമാക്കി കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗമാണ് ഇത്തരം മോഷണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന്റെ നിരീക്ഷണം ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ പ്രത്യേകം നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ഡിഐജി രാജ്പാൽ മീണ പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്.